കൊൽക്കത്ത വിമാനത്താവളത്തിൽ ഇന്നലെ ഉണ്ടായ തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സെക്യൂരിറ്റി ചെക്കിംഗ് ഏരിയയിലാണ് തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തം വിമാന സർവീസുകളെ ബാധിച്ചിട്ടില്ല എന്ന ആശ്വാസമാണ്. അനൂപ് ദാസ് വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അനൂപ്, ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ടോ? എന്ത് സൂചനയാണ് ലഭിക്കുന്നത്? വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും സാധാരണ നിലയിൽ തന്നെയാണോ ഇപ്പോൾ? വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഇന്നലെ രാത്രി 10:25 കൂടി തന്നെ സാധാരണ നിലയിലേക്ക് പോയിട്ടുണ്ട്. ചെക്കിൻ ഭാഗത്ത് ഏതാണ്ട് ഒരു മണിക്കൂർ നേരം പ്രശ്നമുണ്ടായി. ആദ്യം ഒരു പുക കണ്ടു. ഏതാണ്ട് 9:12 കൂടിയാണ് പുക കണ്ടത്. അതിനുശേഷം ആളി പടർന്നു. ആളി പടരുമ്പോഴേക്ക് ആളുകളെ അവിടെ നിന്ന് മാറ്റി, ജീവനക്കാരെ മാറ്റി, 3 ഫയർ എഞ്ചിൻ യൂണിറ്റുകൾ എത്തി ഈ തീയാകെ അണച്ച് മാറ്റുകയായിരുന്നു. അതുകൊണ്ട് വലിയ അപകടങ്ങളിലേക്ക് പോയില്ല. പക്ഷേ എന്താണ് കാരണമെന്ന അന്വേഷണം ഇപ്പോൾ നടക്കുന്നു. പ്രാഥമികമായ വിലയിരുത്തൽ, ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഒരു സ്റ്റോർ റൂമിലെ ഒരു എ സി ഉണ്ട്, ആ ഭാഗത്തുണ്ടായ ഒരു ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന പ്രാഥമികമായ നിഗമനത്തിൽ എയർപോർട്ട് അധികൃതർ എത്തിയിട്ടുണ്ട്. പക്ഷേ അതൊരു റിപ്പോർട്ടായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടില്ല. എന്തായാലും ഷോർട്ട് സർക്യൂട്ട് എന്നൊരു വിവരത്തിലേക്ക് പോകുന്നു. അട്ടിമറിയോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും തീയിട്ടതാണോ തുടങ്ങിയിട്ടുള്ള സംശയങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഷോർട്ട് സർക്യൂട്ട് എന്ന ഒരു നിഗമനത്തിൽ എത്തുകയാണ്. എന്തായാലും കാര്യമായ അപകടങ്ങൾ ഉണ്ടായില്ല എന്ന് ആശ്വസിക്കാം. വിമാന സർവീസുകളെയും ബാധിച്ചിട്ടില്ല. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.